ഇസ്ലാമിക മതമൗലികവാദികൾ ലവ് ജിഹാദ് വലകളുമായി നാടകം കെണിയൊരുക്കുമ്പോൾ ഹിന്ദു സനാതനധർമ്മം സംരക്ഷിക്കാൻ സധൈര്യം മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനമാണ് തൃപ്പൂണിത്തുറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആർഷവിദ്യാസമാജം. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദികളുടെയും തീവ്രവാദികളുടെയും കണ്ണിലെ കരടാണ് ആർഷവിദ്യാസമാജവും അതിന് നയിക്കുന്ന ആചാര്യ മനോജും. അദ്ദേഹത്തിന് നേരെ വധഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇക്കൂട്ടർ. ഈ ഭീഷണിയുടെ ശബ്ദരേഖയാണ് തത്തമേ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമ സംവിധാനങ്ങൾ പോലും ദുരുപയോഗപ്പെടുത്തി ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കുറുക്കിൽപ്പെടുത്തി ജിഹാദികൾ മതം മാറ്റിയപ്പോൾ ഹൈന്ദവ സമൂഹത്തിന്റെ ജിഹ്വ ആയിരുന്നു ആർഷവിദ്യാസമാജം. നാടകമുള്ള ഹൈന്ദവർ ആർഷവിദ്യാസമാജത്തിന്റെ പ്രവർത്തനം അത്രയേറെ വിലമതിക്കുന്നു. മതമൗലികവാദികളെ ചെറുത്തു തോൽപ്പിക്കാൻ ആർഷവിദ്യാസമാജത്തിന് സാധിച്ചത് ആചാര്യ മനോജിന്റെ ദൃഢനിശ്ചയത്തിന്റെ പുറത്താണ്. ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളിലേക്ക് പോയ ആതിര അടക്കമുള്ള ആയിരക്കണക്കിന് യുവതി യുവാക്കളെ സനാതന ധർമ്മത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആചാര്യ മനോജിനും ABS പ്രവർത്തകർക്കും അവകാശപ്പെട്ടതാണ്. ആതിരെ ഇസ്ലാമാക്കാൻ ജിഹാദികൾ പഠിച്ച പണി 18 പറ്റിയിട്ടും തോൽവിയായിരുന്നു ഫലം. ജമാഅത്തെ ഇസ്ലാമി ചാനലിന്റെ സഹായത്തോടെ ശ്രമം തുടർന്നെങ്കിലും ആർഷവിദ്യാസമാജത്തിന്റെ നിതാന്ത ജാഗ്രതയും കരുതലും ഹൈന്ദവ പെൺകുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു. ലവ് ജിഹാദിന്റെ കരാളഹസ്തങ്ങളിൽ പെടാതെ അനവധി ഹൈന്ദവ പെൺകുട്ടികളെയാണ് ആർഷവിദ്യാസമാജം സനാതനധർമ്മത്തിൽ ഉറച്ചു നിർത്തിയത്. ജിഹാദി മതക്കാരുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ചും പ്രവാചക സൂക്തങ്ങൾ ഉരുവിട്ടുള്ള മസ്തിഷ്ക പ്രക്ഷാളനത്തെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചുമെല്ലാം ആർഷവിദ്യാസമാജം ഹൈന്ദവ പെൺകുട്ടികളെ ബോധവൽക്കരിച്ചു. ലവ് ജിഹാദികളുടെ മതപരിവർത്തന കേന്ദ്രമായ സത്യസരണിയിലേക്ക് അന്വേഷണം നീണ്ടതിനു പിന്നിലും ആർഷവിദ്യാസമാജത്തിന്റെ സ്ഥൈര്യം ഒന്നു മാത്രമായിരുന്നു. ജിഹാദികളുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിന്ന ആർഷവിദ്യാസമാജത്തിനും ആചാര്യ മനോജിനും എതിരെയായിരുന്നു സുഡാപികളുടെ രോഷം. അനവധി മതമൗലികവാദികൾ ABSനെതിരെ ഭീഷണികളുമായെത്തി. മതം മാറ്റ ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നതിന്റെ ജാളിതയായിരുന്നു ഈ രോഷത്തിന് പിന്നിൽ. ഒരു പോപ്പുലർ ഫ്രണ്ട് മൗലവി ആചാര്യ മനോജിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ രോഷപ്രകടനമാണ് ഇപ്പോൾ തത്തമേ ന്യൂസ് പുറത്തുവിടുന്നത്. ഈ ശബ്ദരേഖയിൽ ഉടനീളം ആർഷവിദ്യാസമാജത്തെയും ആചാര്യ മനോജിനെയും അധിക്ഷേപിച്ച് തീവ്ര ഭാഷയിലാണ് ഈ സുഡാപി മൗലവി സംസാരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വർഗീയ ലഹളയ്ക്ക് പ്രേരിപ്പിക്കും വിധമാണ് സുഡാപി മൗലവിയുടെ പ്രസംഗം. ആരെയും മതം മാറ്റാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പ്രസംഗത്തിൽ ഈ തീവ്രവാദി മൗലവി ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ അടുക്കലേക്ക് മുസ്ലിം ആകണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെൺകുട്ടികൾ വന്നാൽ നിങ്ങൾ അവരെ പറ്റി അന്വേഷണം നടത്തുക. വല്ലാഹു അഅലമു ബിഈമാനിഹിന്ന, അല്ലാഹുവിന് അറിയാം അവരെന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അതേസമയം അവരെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി രക്ഷപ്പെടുത്തുന്ന ആർഷവിദ്യാ സമാജത്തിന്റെ പ്രവർത്തനം ഖർവാപ്പസി ഭീകരതയായി സുഡാപി മൗലവി മുദ്രകുത്തുന്നു. രാഷ്ട്രത്തിനും ധർമ്മത്തിനും ജനതയ്ക്കും സർവനാശം വിധിച്ച് ഭീകര പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന മതമൗലിക തീവ്രവാദ ശക്തികൾക്ക് ഭീഷണിയാണ് ആചാര്യ മനോജിന്റെ നേതൃത്വത്തിലുള്ള ആർഷവിദ്യാ സമാജം. ലവ് ജിഹാദിൽപ്പെട്ട് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയി കണ്ണീർ കുടിച്ച ഹൈന്ദവ സഹോദരിമാർ ഇനി ഉണ്ടാകാതിരിക്കാൻ ആർഷവിദ്യാസമാജം കൂടുതൽ കരുത്തോടെ കേരളമൊട്ടുക്കും പ്രവർത്തിക്കണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. ജിഹാദി ഭീഷണിയെ നെഞ്ചിടുപ്പോടെ കാണുന്നു നാടകമുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആശ്രയമാണ് ആചാര്യ മനോജിന്റെ ആർഷവിദ്യാസമാജം. ജിഹാദികളുടെ വെല്ലുവിളിയും ഭീഷണിയും വകവയ്ക്കാതെ ആർഷവിദ്യാസമാജം അതിശക്തമായി മുന്നോട്ടു പോകണം എന്നാണ് ഈ ഭീഷണിക്ക് പിന്നാലെ ആർഷവിദ്യാസമാജത്തിന് പിന്തുണയായി വരുന്നവർ പറയുന്നത്. വെബ് ഡെസ്ക് സത്യമേ ന്യൂസ്.